സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കാസർഗോഡ് ജില്ലയ്ക്കായി കളിക്കാനിറങ്ങിയ താരങ്ങളോട് അവഗണനയെന്ന് പരാതി. തിരുവനന്തപുരത്ത് നടക്കുന്ന ഗെയിംസിൽ വോളിബോൾ ജൂനിയർ സീനിയർ താരങ്ങൾ കളിച്ചത് ബന്ധപ്പെട്ട അധികൃതരുടെ യാതൊരു സഹായവുമില്ലാതെയാണ്. വിദ്യാർത്ഥികൾ സ്വന്തമായാണ് ജേഴ്സി വാങ്ങിയതും വണ്ടിക്കൂലിക്ക് പണം മുടക്കിയതും. സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി ജൂനിയർ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നടന്നത് സെപ്റ്റംബർ 30 ഈ മാസം 3 തീയതികളിൽ തിരുവനന്തപുരത്തെത്തിയാൽ പരിശീലകനും മാനേജറും ഉൾപ്പെടെ ബന്ധപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടാകുമെന്നാണ് വിദ്യാർത്ഥികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. എന്നാൽ ഒരാളുടെ പോലും സാന്നിധ്യം ഉണ്ടായില്ല. കൂടെ പോയ രക്ഷിതാവ് പരിശീലക വേഷം അണിയേണ്ടി വന്നു. സ്കൂളിൽ പറഞ്ഞു ഇന്ന തീയതി കളി, അങ്ങനെ എല്ലാവരും ടീമായിട്ട് പോയി. ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോ പറഞ്ഞു അവർ വരുന്നുണ്ട്. ആടെ കോച്ചുണ്ടെന്ന് പറഞ്ഞു, ആടെ കോച്ചുണ്ടായി ഗേൾസിന് എന്തോ അതിന്, എന്നിട്ട് ഭയ നമ്മളൊക്കെ ഉണ്ടായിട്ട കോച്ച്, കോച്ച് പോയിന്. അല്ല എടുത്തൊരുത്തന്നെ പാരന്റ് ഉണ്ടായിന്, ഓറില്ല ചെയ്തൊന്നില്ല. സംഭവം പുറത്തറിഞ്ഞതോടെ രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്കൂൾ പഠിക്കുന്ന അവസ്ഥയിലുള്ള കുട്ടികൾ പല അവസ്ഥയിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരാളില്ല എങ്കിൽ അവർക്ക് കുളിക്കാൻ പോവാം, ഇടയ്ക്ക് ഇറങ്ങാൻ പോവാം, ഇല്ലെങ്കിൽ അവർ യാത്രയിൽ അവർക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല. കുട്ടികൾക്ക് പല തീരുമാനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളെ തിരിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ് അതോറിറ്റിക്ക് ഉള്ളതാണ്. സ്വയം അടക്കിയിട്ടാണ് പോയത്. ഈ 12 കുട്ടികളാഴ്ചയിൽ ഒരു കുട്ടിയുടെ പേരൻസ് മാത്രമേ പോയിട്ടുള്ളൂ ജൂനിയറിൻ്റെ, വേറെ ഒരാൾക്കാരും അവിടെ എത്തിയിട്ടില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. എന്താ വെച്ചാൽ പിന്നെ അടുത്തേക്ക് മാനേജറും കോച്ചും അവിടെ എത്തു പറഞ്ഞിട്ട് അതും ആരും ഈ ജൂനിയർ കുട്ടികളിൽ ആരും ഒന്നും ഉണ്ടായിട്ടില്ല. മടക്കയാത്രക്കിടെ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പരിചരിച്ചതും ഒപ്പമുണ്ടായ മറ്റു വിദ്യാർത്ഥികൾ തന്നെ. മറ്റു 13 ജില്ലകളിൽ നിന്നും താരങ്ങൾക്കൊപ്പം ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കാസർഗോഡ് ആയതിനാൽ എന്തുമാകാമെന്നാണോ ഈ കൂട്ടർ കരുതുന്നത്. 24 കാസർഗോഡ്.